അല്ല, ഇ ഡി ഞാൻ തന്നെ അന്വേഷിച്ചാലും പ്രശ്നമില്ലല്ലോ. ഇ ഡി അന്വേഷിച്ചിട്ട് എന്താ സംഭവിച്ചത്? അതൊരു പുകമറയല്ലേ, അതൊരു പുകമറയല്ലേ. ഞാനിന്ന് രാവിലെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ. ഈ പുനർജനി തട്ടിപ്പ് ഇ ഡി അന്വേഷിക്കാൻ, കാരണം സ്റ്റേറ്റ് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല, വിദേശ ഫണ്ടാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടില്ല, ട്രാൻസ്ഫർ നടന്ന വിദേശത്തു നിന്നാണ്. ഇ ഡി അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കട്ടെ. ഓൾറെഡി അതിൽ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് അന്വേഷണം. ആ അന്വേഷണത്തിന് കോലം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഒന്ന്, നമ്പർ വൺ. ഇനി ഇപ്പോൾ ഞാൻ പറയുന്നു, ഇനിയിപ്പോൾ അങ്ങനെ എഴുതി കൊടുത്താൽ തന്നെ ഈ വെല്ലുവിളി സ്വീകരിച്ച് അദ്ദേഹം എഴുതി കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്താ എഴുതി കൊടുത്താൽ? ഓൾറെഡി ആ മാറ്റർ സെറ്റിൽഡാണ്, ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങൾക്ക് എന്താ എത്ര തിരക്ക്? പ്ലീസ്, ഞാൻ രാവിലെ വരെ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ രാവിലെ 11 മണിക്ക് ഇവിടെ ഒന്ന് ഇരുന്നല്ലേ, ഇനിയും ഇരിക്കാം. അപ്പോൾ അത് തന്നെയാണ് അതിലെ വിഷയം. അപ്പോൾ ഇതിനെ പിന്നെ പറഞ്ഞു 150 കോടി ആരോപണം. എന്താണ് തീരുമാനം? എന്താ സംഭവിച്ചത്? നിയമസഭയിൽ ഞാൻ പറഞ്ഞ അങ്ങാടി പാടിയതല്ലല്ലോ ഈ ഇതുപോലെ പാട്ടല്ലല്ലോ ഉണ്ടായത്. കേരളത്തിൻ്റെ നിയമസഭയിൽ അങ്ങ് പ്രസംഗിച്ചു പോയതല്ല. പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്കെതിരായാലും പ്രതിപക്ഷ നേതാവിനെതിരായാലും ഒരു അഴിമതി ആരോപണം എഴുതി അവിടെ ആരോപിക്കണമെങ്കിൽ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ രേഖയിലുണ്ടാവില്ല. നാട്ടുകാരെ പറ്റിക്കാനാണെങ്കിൽ എനിക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ വാർത്ത അങ്ങോട്ട് വരും. പി വി അൻവർ സ്പീക്കറെ കണ്ട് നേരിട്ട് എഴുതി കൊടുത്ത് അനുമതി വാങ്ങിയിട്ടാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം എന്താ പറയുക, വിവരാവകാശ രേഖ പ്രകാരം ഒഫീഷ്യലായി എടുത്താണ് തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകനായ അഫീസ് വിജിലൻസിന് പരാതി കൊടുക്കുന്നത്. വിജിലൻസ് എന്താ ചെയ്യുക? പോലീസിനോട് പ്രൈമാഫേഷ്യ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറയും. പ്രൈമാഫേഷ്യ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഈ വിജിലൻസ് എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ആളെടുത്ത് വന്നിട്ട്, എന്ന് പറയുന്ന പി വി അൻവർ എം എൽ എയുടെ അടുത്ത് വന്നിട്ട്, നിങ്ങളിങ്ങനെ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, എന്താണിതിൻ്റെ ബേസ്? വിശദീകരണം ചോദിക്കണ്ടേ? എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണ്ടേ? ഉണ്ടായോ? എന്നോട് ചോദിച്ചോ? ആരാത് മുക്കിയത്? ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിനെ, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും ബന്ധങ്ങൾ, അത് ലോ ആൻഡ് ഓർഡറിൽ മാത്രമല്ല, എല്ലായിടത്തും ഇയാളെ കയ്യും കാലുമാണ് ഈ അജിത് കുമാറിൻ്റെ. അയാൾക്കെതിരെ ചെറുവീരൽ അനക്കാൻ അദ്ദേഹത്തിൻ്റെ അയാളുടെ അതോട്ടിക്ക് പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല. ചിത്രം മാറാൻ പോവാണ്. അങ്ങനെ അത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ മാഷേ, നിങ്ങളുടെ അസുഖം എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കേസിനെ അട്ടിമറിച്ചു വരിക, എന്നിട്ട് എൻ്റെ പരടിക്ക് ഇടുക. ഇതൊന്ന് കഴിയട്ടെ, നമുക്ക് നോക്കാം. ഈ 150 കോടിയായിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അത്രയും വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അല്ല, ബോധ്യപ്പെടുത്തും, ഇതൊന്നും കഴിയട്ടെ. നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യം, അത് അത് പരാജയപ്പെട്ടു, വിജിലൻസ് തന്നെ പരാജയപ്പെട്ടു ആ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയോട് പറയാലോ? അങ്ങ് ഭരണപക്ഷത്തിന്റെ എം എൽ എ അല്ലേ? അല്ല, ഞാനത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ? അതിൽ വീണ്ടും അന്വേഷണം വരുമെന്നുള്ള താങ്കൾക്ക് അറിയില്ലല്ലോ. അതിന് ഘട്ടമാവട്ടെ, അപ്പോഴേക്ക് ഞാൻ ഡൈവേർട്ടായി. ഞാൻ ഈ ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ പിന്നാലെയാണ് ഞാൻ. അതിൽ നിന്ന് എന്നെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. ഈ ഫോക്കസുമായി നമ്മൾ മുന്നോട്ട് പോകും. പറയാതിരുന്ന ഇന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? പറയാതിരുന്നതിന്റെ കാരണം ഇത് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല. ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇന്ന് ഞാനത് പറയാനുണ്ടായ കാരണം, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ എ ഡി ജി പി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറ് മാറ്റിവെച്ച് ഒരു പ്രൈവറ്റ് കാറിൽ ഈ ആർ എസ് എസ് നേതാവിനെ കണ്ടിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തു അയാൾ. ആ അഡ്മിറ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഞാൻ ഇപ്പൊ പറയാനുണ്ടായ കാരണം. ഇതില് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടത്. അത് കൂടാതെ ഇപ്പോ താങ്കൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു, അതിന് പലതിലും തെളിവുകൾ അടക്കമുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നത്. എന്നിട്ടും എം ആർ അജിത് കുമാറിന് ഒന്നും സംഭവിക്കുന്നില്ല. എം ആർ അജിത് കുമാറിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ഡി ജി പി ഏൽപ്പിച്ചത്. അതിൻ്റെ പ്രൈമറി അന്വേഷണങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അൺഒഫീഷ്യലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് ഇന്നാണ്, നിങ്ങൾക്കറിയാം, രാവിലെ 11 മണിക്കാണ് ഞാൻ ഇവിടെ വന്നത്. 5 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചു
11:30 എടുക്കുന്ന മൊഴി 8:30 വരെ എടുത്തു. ഭക്ഷണം ഊണിനെ പോലും ഞങ്ങൾ നിർത്തിയിട്ടില്ല. രണ്ട് വടയാണ് ഞാനും ഐ ജിയും കഴിച്ചത്. അതിനിടയ്ക്ക് കുറച്ച് ബിസ്ക്കറ്റും ചായകളും കിട്ടി. ഭക്ഷണത്തിന് പോലും നിർത്തണ്ട. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ മാനേജ്. ഭക്ഷണം കഴിക്കാൻ അതിനെ ഒരു മണിക്കൂർ കളയേണ്ടതില്ല. അങ്ങനെ ഭക്ഷണം പോലും, ഉച്ചഭക്ഷണം, ഭക്ഷണമല്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഉച്ചഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇത്രയും സമയം ഇതെടുത്തത്. അത് അതിൻ്റെ വഴിക്ക് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകും. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനെ കുറിച്ച്, ഐ ജിയെ കുറിച്ച്, തൃശ്ശൂർ ഡി ഐ ജിയെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു നല്ല മനസ്സിലാണ് നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിലാണ്.